നമസ്കാരം, ഞാൻ പ്രിയ പത്മകുമാർ, ഫോർ സ്റ്റാർ ന്യൂസിൽ നിന്നാണ്. ഇന്ന് ഞാൻ വിധി എന്ന ചലച്ചിത്രത്തിൻ്റെ പ്രൊമോഷൻ ലൊക്കേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ സരയുവാണ്. നമസ്കാരം സരയു. നമസ്കാരം. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇപ്പോൾ വിധി എന്ന് പറഞ്ഞ സിനിമ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ്. ഓക്കെ, സരയു ഒരു ഗ്യാപ്പിന് ശേഷമാണോ ഇപ്പം വിധി എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്? ഇല്ല, ആക്ച്വലി പടങ്ങൾ ചെയ്യുന്നുണ്ട്. കൊറോണ വന്നതിന് ശേഷം ഒരു ഗ്യാപ്പ് സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. സിനിമകൾ ചെയ്തു വെച്ച മൂന്നെണ്ണം റിലീസിനുണ്ട്, ഷൂട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് വിധി എന്ന സിനിമയിലെ കഥാപാത്രം, അതിനെ കുറിച്ചൊന്ന്? വിധി എല്ലാവർക്കും ഒരു പരിധിവരെ അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഫ്ലാറ്റ് ഡിമോളിസേഷൻ ആണ് അതിന്റെ മെയിൻ ത്രെഡ് എന്ന് പറയുന്നത്. ഇതൊരുപാട് കുടുംബങ്ങളുടെ കഥയാണ്, ആ ഫാമിലിയിലുള്ള ഫ്ളാറ്റിലുള്ള. അതിലൊരു ഫാമിലി, ഞാനും മനോജേട്ടനുമാണ് പേരായിട്ട് വരുന്നത്, മനോജ് കെ ജയനാണ്. അപ്പോൾ ഓരോ കുടുംബത്തിലും ഓരോ കഥകളാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളുടേത് കുറച്ചൊരു സെന്റിമെന്റ്സ് ചേർന്നിട്ടുള്ളൊരു കഥയാണ് എൻ്റെയും മനോജേട്ടൻ്റെയും പാർട്ട് എന്ന് പറയുന്നത്. ഈ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ഏതെങ്കിലും ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് അങ്ങനെയാണോ, അതോ ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ? ക്ലിയർ ആയിട്ട് അറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആ ഫ്ളാറ്റുകളിൽ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതേപോലെയുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത് അവിടെ. ഓക്കെ, കഥാപാത്രം അഭിനയിക്കുമ്പോൾ നമുക്ക് ആ കഥാപാത്രത്തിനോട് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട്, അതായത് ആ വേദനകളും അവരുടെ വേദനകളും സങ്കടങ്ങളും എല്ലാം അതേപോലെ തന്നെ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ സരയു? അത് ഞാനല്ലാതെ ഓഡിയൻസാണ് പറയേണ്ടത്. എൻ്റെ പാർട്ടിൽ നിന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. പിന്നെ ഞാൻ പനമ്പള്ളി നിറിലാണ് താമസിക്കുന്നത്, എറണാകുളം. അപ്പോൾ ഈ പൊളിച്ച ഫ്ളാറ്റ് കടന്ന് എപ്പോഴും പാസ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പോൾ അത് ഡിമോളിഷ് ചെയ്തത് കണ്ട ആളാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നമ്മൾ പാസ് ചെയ്ത് പോകുന്ന ഒരു വലിയ കെട്ടിടം അവിടെ ഇല്ലാതാവുന്നു, ആ ഒരു ശൂന്യത എന്ന് പറയുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അവിടെ താമസിച്ചിരുന്ന പലരെയും അറിയാവുന്ന ആളാണ്. അപ്പോൾ ഒരു പരിധിവരെ ആ ഒരു വിഷമം, അവരുടെ ദുഃഖം എന്താണെന്നുള്ളത് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, കാരണം മനുഷ്യരുടെ ഒരു സ്വപ്നം എന്ന് ഒരായുസിലൊരു സ്വപ്നമൊക്കെയാണ് സാധാരണക്കാരന് ഒരു ഒരു വീട്, ഒരു കുടുംബം, കുടുംബമല്ല ഒരു വീട് കെട്ടിപ്പിടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നേരം പുലരുമ്പോൾ ഇതില്ലാണ്ടായി പോവുക എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ശൂന്യതയാണ്. നമ്മൾ പുറമേ നിന്നാണത് കാണുന്നതെങ്കിലും ഒരു പരിധിവരെ ആ ഒരു വേദന നമുക്കും അറിയാനും അനുഭവിക്കാനും സാധിക്കും. അപ്പം അത് ഒരു പരിധിവരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് അഭിനയിക്കുമ്പോൾ. ഇതിൻ്റെ സിനിമയുടെ സംവിധാനം കണ്ണൻ താമ്രക്കുളമാണ്. ഡയറക്ഷൻ കണ്ണൻ താമ്രക്കുളമാണ്. ദിനേശ് പുളത്താണ് എഴുതിയിട്ടുള്ളത്. എബ്രഹാം സാറാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഷീലു ചേച്ചി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. മനോജ് കെ ജയൻ ചേട്ടനുണ്ട്, അനൂപേട്ടനുണ്ട്, ധർമ്മജൻ ചേട്ടനുണ്ട്, സാജനുണ്ട്, നൂറിനുണ്ട്, ധർമ്മജൻ ചേട്ടനുണ്ട്. അങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയുള്ള സിനിമയാണ്. ഉടനെ തന്നെ റിലീസ്. യെസ്, ഉടനെ തന്നെ റിലീസുണ്ട്. പ്രേക്ഷകരോട് ഈ സിനിമയെ കുറിച്ച് തലയുണ്ട് പറയാനുള്ളത്? പ്രേക്ഷകരോട്, സിനിമകൾ എന്നും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കപ്പെടുന്നത്. നമ്മളെല്ലാം അതിൻ്റെ ഒരു ടൂൾസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ കണ്ട് വിലയിരുത്തി അഭിപ്രായങ്ങൾ പറഞ്ഞ് ഏറ്റെടുക്കേണ്ടത് പ്രേക്ഷകരാണ്. അപ്പോൾ വിധി എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഫിക്ഷൻ കലർന്നതാണെങ്കിലും നമ്മുടെ കൺമുമ്പിൽ നടന്നൊരു അനുഭവത്തിൽ നിന്നുള്ള ഒരു ത്രെഡാണ്. അപ്പോൾ ആ ഒരു വേദന ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു ചിത്രം തിയേറ്ററിൽ തന്നെ കണ്ട് നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞുകൊള്ളൂ. താങ്ക് യു. നമസ്കാരം സരയു. ഫോർ സ്റ്റാറിന് വേണ്ടി സരയുണ്ട് വിലയേറിയ സമയം ചെലവഴിച്ചതിൽ താങ്ക് യു സോ മച്ച്.